സ്കൂളിലെ പി ടി എ മീറ്റിംഗ് നടക്കുക. അപ്പൊ ഒരു കുട്ടി ടീച്ചർ നോട്ടീസ് വായിച്ചു, നാളെ അടുത്ത ആഴ്ച പി ടി എ മീറ്റിംഗ് ആണ്, എല്ലാവരും അച്ഛനും അമ്മയും കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഒരു പെൺകുട്ടി കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങി അപ്പൊ ടീച്ചർ എന്തോ കരയാൻ എന്താ പ്രശ്നമായിട്ട് പറഞ്ഞു, എനിക്ക് അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല, ഐ ആം ഓർഫൺ, ഞാനൊരു അനാഥയാണ്, എനിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞു. സാറില്ല മോളെ, സാറില്ല, എനിക്കറിയാം നിനക്ക് അച്ഛനില്ല, നീ കൊണ്ടുവരണ്ട, അമ്മേനെ മാത്രം കൊണ്ടുവന്നാ മതി, അമ്മയെ കൊണ്ടുവന്നാ മതി. കുട്ടി വന്നത് പറ്റൂല, എനിക്കൊരു അച്ഛനെ കിട്ടുമോ? എങ്ങനെ അച്ഛനെ കിട്ടുമോ? ആരെ? തുർക്കിന്റെ പ്രസിഡന്റിനെ കിട്ടുമെന്ന് ആ കുട്ടി ചോദിച്ചത്. കുട്ടികൾ അങ്ങനെയൊക്കെയാണ്. ഒരു നാട്ടുപുറത്തുള്ള സ്കൂളാണ്, അവിടെയൊക്കെ തുർക്കിന്റെ പ്രസിഡന്റ്. കുട്ടികളുടെ കരയാൻ തുടങ്ങി, എനിക്ക് അയാളെ വേണം, അയാളെ കാണണം, എന്റെ അച്ഛനായിട്ട് അയാൾ മതി എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും അച്ഛന്മാരെ കൊണ്ടുവരുമ്പോ ഞാൻ ആരുമില്ല എന്നങ്ങനെ ചെല്ലേ. ചെറിയ കുട്ടിയാ. അവസാനം കുടുങ്ങി ടീച്ചർ, ടീച്ചർ പറഞ്ഞ കാര്യം ചെയ്യാല്ലേ, പ്ലീസ് നമുക്കൊരു കത്ത് എഴുതി വെക്ക. ഒരു കത്ത് അങ്ങോട്ട് എഴുതി. ആർക്ക്? തുർക്കിന്റെ പ്രസിഡന്റിന്. റജബ് തൊയ്യബ് ഉർദു ഖാൻ. അയാൾക്ക് ഒരു കത്ത്. ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ പി ടി എ മീറ്റിംഗ് ഉണ്ട്, ഒരു കുട്ടി ഭയങ്കര കരച്ചില്, അവൾക്ക് അച്ഛനില്ല, അച്ഛനായിട്ട് സാറ് വേണം എന്നാ പറഞ്ഞു. എന്റെ ഡേറ്റിലാണ് പി ടി എ മീറ്റിംഗ്, പറ്റുമെങ്കിൽ വരിക. ടീച്ചർ സീലൊക്കെ ചെയ്തോണ്ട് അയച്ചു. പി ടി എ മീറ്റിംഗ് എന്ന് തുടങ്ങി അറച്ച് രക്ഷിതാക്കൾ നിറയെ ഇങ്ങനെ നിന്നാ. അപ്പോഴാണ് ഒരാൾ ഞാൻ വരുന്നത്, അടി പിന്നെ പോക്കും നീറ്റൊക്കെ അടിച്ചു പൊടിച്ചും പോലീസും പട്ടാളൊക്കെ ആയിട്ട് ഓ ഓ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്ന് ഉള്ളിക്കാട് കയറി, ഓട് ഓഡിറ്റോറിയത്തിൽ കയറി അയാൾ ചോദിക്കുന്ന ചോദിച്ചു, എവിടെ എന്റെ മോള് എന്നാണ് ചോദിച്ചത്. എവിടെ എന്റെ മോള്? ഇനി മുതൽ നീ അനാഥയല്ല, സനാഥയാണ്, ഞാൻ ഉണ്ട് നിനക്ക് എന്നാ തുർക്കിന്റെ പ്രസിഡന്റ് പറഞ്ഞത്. തുർക്കിന്റെ പ്രസിഡന്റിന് സ്കൂളിൽ പോകാൻ നേരമുണ്ട് പി ടി എ മീറ്റിംഗ്. നിങ്ങളെ പുതിയപ്പിള്ളേർക്ക് നേരല്ല, തുർക്കിന്റെ പ്രസിഡന്റിന് സ്കൂളിൽ പോകാൻ നേരമുണ്ട്. ആ കുട്ടിനെ ആക്കുന്നതാ അല്ലേ? നോക്ക, അനാഥ അനാഥയല്ല നീ. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ മക്കളെ അനാഥരാക്കരുത്. ഇന്നിപ്പോ അതവിടെ ഉണ്ടായിരുന്നു. നിങ്ങളെ മക്കൾ ചോദിക്കാണ്, ബാപ്പ എവിടെയെന്ന് ചോദിച്ചാൽ എന്താ പറയങ്ങളൊക്കെ? ബാപ്പ എവിടെയെന്ന് ചോദിച്ചാല് വലിയ മാത്രമല്ലേ ഉള്ളു ഇവിടെ അല്ലെ? അനാഥരാക്കരുത് നിങ്ങളെ മക്കളെ. ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എന്താ? ടൈം. അവർക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സമയമാണ് നിങ്ങളെ മക്കൾക്ക്. എത്ര മിനിറ്റ് അറിയാം? 9 മിനിറ്റെങ്കിലും ഒരു ദിവസം അവർക്ക് വേണ്ടി മാറ്റിയെടുക്കാം. മിനിമം മാക്സിമം എത്രയും വേണ്ടി മാറ്റിയെടുക്കാം. രാത്രിയൊക്കെ അവരെ റൂമിലൊക്കെ കയറുക, ബാഗൊക്കെ നോക്കി നോക്ക് കേട്ടോ, നല്ലതാ. ബാഗൊക്കെ ഒന്ന് എടുത്ത് നോക്ക്, എന്തൊക്കെയാ മോളെ ഗലീജ് എടുത്തു എന്നൊക്കെ നോക്കുക. ഇതൊക്കെ നിങ്ങൾ വാങ്ങി കൊടുത്തതല്ലേ? നിങ്ങൾ വാങ്ങി കൊടുത്ത് തിരിച്ചു വാങ്ങാനുള്ള അവകാശം കക്കില്ലേ? എന്റെ ബാഗ് തൊട്ടാന്നൊക്കെ പറയും, തൊട്ടുക. ഓ പിന്നെ ഞങ്ങൾ വാങ്ങി തന്നതല്ലേ മൊബൈൽ, നിങ്ങൾ കൊണ്ടാ, ഇനി ഉപയോഗിക്കണ്ട. ഒരു സമയം നിശ്ചയിക്കുക, അപ്പോഴേ ഉപയോഗിക്കാൻ പാടും. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, കാരണം നിങ്ങളാണ് തൊക്കെ കൊടുത്തത്. എന്തൊക്കെയാ നമ്മളെ മക്കൾ ചെയ്യുന്നത്? 10ാം ക്ലാസ്സിൽ പിള്ളെ എഫ്എസ് കിട്ടിയ കുട്ടി ഞങ്ങളെ കുളം ചുറ്റുവട്ടത്തില് എന്റെ കൗൺസിലിംഗ് സെന്ററിൽ വന്നു. അവള് അവൾക്ക് ഓൺലൈൻ പഠനത്തിന് മൊബൈൽ അമ്മേണ്ടത് കൊടുത്തു. അവള് മൊബൈൽ നോക്കി ഇങ്ങനെ പഠിച്ചു 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 ആലപ്പുഴയുള്ള ചെക്കനായിട്ട് പ്രേമായി. അതും ഒരു മുസ്ലിം ചെക്കനായിട്ട്, ഒരു ഹിന്ദു പെൺകുട്ടി. അങ്ങനെ പ്രേമായി കാണണം എന്ന് പറഞ്ഞോട്. അപ്പം പറഞ്ഞു, ഞാൻ കാണാൻ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ലല്ലോ, എൻ്റെ നാട്ടിൽ വരാൻ. അപ്പൊ ഞാൻ ചോദിച്ചു അവളോട്, അവനെന്താ ചെയ്യണത്? അവൻ +1 തന്നെയാണ്, ഇവള് +1 അല്ലേ. അപ്പോ പൈസ അല്ല, ഈ കുട്ടി എന്താ ചെയ്ത? ഇറങ്ങളെ മോള് കമ്മലിൽ സ്വർണത്തിന്റെ അച്ഛൻ ഓട്ടർഷ ഓട്ടിയാണ്ട് വാങ്ങി കൊടുത്തതാ 10ാം ക്ലാസ്സിൽ ഉള്ള A+ കിട്ടിയപ്പോ. അതിൽ നിന്ന് ഒരു സ്റ്റെക്ക് ഇവള് കൊണ്ടോട്ടി പോയിട്ട് കൊറിയറായിട്ട് ഇവന് അയച്ചു കൊടുക്കും. കൊറിയറായിട്ട് സ്വർണം അയച്ചു കൊടുക്കണ മണ്ടന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണും. പെൺകുട്ടിയല്ലേ, നിങ്ങളെ മോളെ ആ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു വിറ്റിട്ട് ഇങ്ങോട്ട് പോരുന്നു. രാത്രി ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വിരുന്നു പോയ സമയത്ത് മൊല്ലേന്റെ മകനെ ഇവിടെ എത്തി, നമ്മളെ നാട്ടിലെത്തി, 12 മണിക്ക് വാതിലില് വിളിപ്പം ഫോൺ ചെയ്തു അമ്മേന്റെ മൊബൈലിലേക്ക്. ഞാൻ അവിടെ എത്തിന്ന് എന്താ ചെയ്യാം? അപ്പൊ വിളി പറഞ്ഞു കുറച്ചുകൂടി കഴിട്ട്, ഞാൻ വാതിൽ തുറന്നുതരാം. അടുക്കള വാതിൽ തുറന്നുകൊടുത്തു. രാത്രി 12 മണി മുതൽ 4:30 വരെ ആ പെൺകുട്ടിന്റെ കൂടെ ആ ആലപ്പുഴക്കാരൻ കഴിഞ്ഞുകൂടി. 2, 3, 4 വട്ടം ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെയാ നഷ്ടപ്പെടുത്താൻ പാടില്ല, മുഴുവൻ നഷ്ടപ്പെടുത്തി. തൊട്ടപ്പുറത്ത് ആരും കിടന്നുറങ്ങ, അച്ഛനും അമ്മയും. കാലത്തിന്റെ കണ്ണ് ഇങ്ങൾക്ക് ഇല്ലെങ്കിലേ നമ്മളെ മക്കള് ഏത് പോലത്തിലാ പോകുന്നെന്ന് പറയാൻ കഴിയും. ഒരു കണ്ണ് 2 കണ്ണ് പോരാ ഈ കാലത്ത്. അവിടുന്ന് അവരെല്ലാ സർക്കസും കാണിച്ചു. എന്നിട്ടോ പോകുമ്പോ അനിയത്തിന്റെ ബാഗിന്ന് അവൾ 500 രൂപ പിന്നെയും ഇവന് കൈക്കൂലിയായിട്ട് കൊടുത്തു. കൊറേ കഴിഞ്ഞപ്പോ ഇതൊക്കെ പിടിച്ചു. ഏതായാലും തല വെട്ടണ തീമാണ് രണ്ടും. അങ്ങോട്ടും ഇങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയോ കോംപ്രമൈസ് ചെയ്ത് അങ്ങനെയാണ് കൗൺസിലിംഗ് സെന്ററിലെത്തിയത്. അങ്ങനെ ഒരുപാട് കഥകൾ. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു എന്താ? എന്താണ് വീട് എന്ന് പറഞ്ഞാല്? ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാല് എന്റെ വൈസ് പ്രസിഡന്റ് ഉത്തരം പറയാം. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു എന്റെ എന്താണ്? കുടുംബം. കുടുംബമാണ് അല്ലെ? ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തു എന്താന്ന് ചോദിച്ചാൽ അത് മൊബൈൽ അല്ല, അത് 10,000 രൂപന്റെ ചുരിദാറല്ല, 2 ലക്ഷം രൂപന്റെ ബൈക്ക് വാങ്ങി കൊടുക്കലല്ല, അത് എന്റെ കുടുംബമാണ് എന്ന ചിന്തയിലേക്ക്
നിങ്ങൾ ഓരോരുത്തരും വരുമ്പോ നിങ്ങൾക്ക് കാലത്തിന്റെ കണ്ണുകൾ നോക്ക. മലയാളത്തിലെ നാല് മാകൾ ഞാൻ അവിടെ എഴുതി, മനസ്സിലാക്കുക, മനസ്സിലാക്കുക, മനസ്സിന്റെ ഉള്ളിലാക്കുക. ആരൊക്കെ ആക്കേണ്ട വെച്ചാൽ ആരൊക്കെ ആക്കുക, ഭർത്താവിനെ, ഭാര്യനെ, മക്കളെ, വാപ്പനെ, ഉമ്മയെ, വലിയമ്മയെ, ഗ്രാൻഡ്മയെ, അമ്മൂമ്മേനെ, അപ്പൂപ്പനൊക്കെ. രണ്ടാമത്തത് മാറുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോളെ, മോളെ ഈ ഏത് ക്ലാസ്സിലാ, ഏത് ക്ലാസ്സിലാ, ഏഴിൽ, എന്താ പേര്? ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് ആരാ അമ്മ ഉണ്ടോ അതില്? അമ്മ ഇവിടെ ഉണ്ടാവും. അമ്മ ഏതാ? അച്ഛണ്ടോ? അച്ഛണ്ടോ? ഇല്ല അല്ലേ, സാറില്ല. അച്ഛൻ എന്താ വരാൻ ചെന്ന്? അച്ഛൻ എന്താ പരിപാടി? ആ ടീച്ചറാ, നന്നായി. പട്ടാമി എന്താ ഒരാൾ ലീവ് എടുത്തു വന്നു. അച്ഛനോട് പറയണ്ട, ഞാൻ ചോദിച്ചു. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? ആണ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. താങ്ക് യു. നല്ല കൈയടി മോക്ക് കൊടുക്ക. എടാ അമ്മ എവിടെ? നിങ്ങൾ തോച്ച് എന്ന് നിങ്ങളുടെ മക്കള് നിങ്ങളുടെ പേര് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ അന്നാണ് നിങ്ങള് രക്ഷിതാവുക. പറഞ്ഞ മനസ്സിലായ? ഇവള് തൊലി എന്നാ പറഞ്ഞത്, എന്റെ അമ്മയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, പോയിക്കോളൂ മോളെ. എന്റെ അച്ഛനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവിടേക്ക് എന്ന് നിങ്ങളുടെ ചിന്ത വരുന്നോ അന്ന് ഈ സ്കൂൾ ഏറ്റവും നല്ല മനോഹരമായ സ്കൂളായിട്ട് മാറും. മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നാ, ഏതെങ്കിലും ഒരു അമ്മയോട്, ഏതെങ്കിലും ഒരു അച്ഛനോട് കുട്ടികളെ, കുട്ടികളെ പ്രേമത്തിനെ കുറിച്ച് പറഞ്ഞു, കൗൺസിലർമാരോടാ പറയാ, ഞങ്ങളടുത്ത് വന്നിട്ടാ പറയാ, നിങ്ങൾ ഞെട്ട് അങ്ങനെ കേൾക്കുമ്പോ, എന്റെ കുട്ടിക്ക് അങ്ങനൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ പറഞ്ഞു അവള് അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായി, ആലപ്പുഴയിൽ നിന്ന് വീട്ടിലേക്ക് വന്നോ, ഞാൻ അവിടെ കിടന്നുറങ്ങണ്ടായില്ലല്ലോ, നിങ്ങൾ അറിഞ്ഞില്ലല്ലോ അതൊന്നും അല്ലേ. ഇതൊക്കെ ഈ കലാപരിപാടിയൊക്കെ ആ കുട്ടിയും അവനും ചെയ്തു പോയിട്ട് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഞെട്ടാണ്. കാരണം എന്താ അറിയോ, നിങ്ങൾ തമ്മിൽ സംസാരിക്കണില്ല, നിങ്ങൾ ഫ്രണ്ട് ആവണില്ല, ഫ്രണ്ടിനോട് അവളെല്ലാം പറയും. അവൻ നോക്കിയിരുന്നു, മറ്റേ ചെയ്തിരുന്നു, ഞാൻ അങ്ങനെ അങ്ങോട്ടാ പോയിരുന്നു അല്ലേ, അങ്ങനെയൊക്കെ പലതുണ്ട്, അതൊക്കെ പറയും. പക്ഷെ നിങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ടായി മാറണം. അമ്മയും അച്ഛനും മക്കളുടെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് മാറണം. മാറാൻ തയ്യാറല്ലോ ഒന്നും വരുന്നു, രസമായിട്ട് ഇവിടെ പോരെ, മാറാൻ തയ്യാറാണ് മോളെ. ഞങ്ങൾ മാറാൻ തയ്യാറാണ് അല്ലേ. ഇത്ര ഉള്ള സംഭവം, നീ പോയിരുന്നു കഴിഞ്ഞ സാധനം. സന്തോഷം, സമ്മാനം തന്നെ ആയിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ അവിടെ തന്നെ പോയിരുന്നത് എനിക്ക് മനസ്സിലായി. അതേ സ്ഥലത്ത് തന്നെ പോയിരുന്നില്ലേ നിങ്ങൾ? അതേ സ്ഥലത്ത് പോയിരുന്നില്ലേ നിങ്ങൾ? ആ ഇരുന്നതിന്റെ അടിയിൽ തന്നെ ഇരുന്നില്ലേ? ആരാണ് നിങ്ങളോട് അവിടെ തന്നെ പോയിരിക്കാൻ പറഞ്ഞത്? ഒരു ബെഞ്ച് പോലും, ഒരു സീറ്റ് പോലും ഒന്നും മാറിയിരിക്കാൻ നിങ്ങളെ മനസ്സ് സമ്മതിച്ചില്ലല്ലോ. എങ്ങനെയാണ് നിങ്ങളൊക്കെ അവിടെ തന്നെ കുത്തി ഇരുന്നത് എനിക്ക് മനസ്സിലായില്ല. അവിടെ നീങ്ങി ഞാൻ ഇങ്ങോട്ടില്ലല്ലേ, അവിടെ അവിടെ തന്നെ, ഇവിടെ തന്നെ ഒന്ന് ഇങ്ങോട്ട് ഇവളോടാണ് നീങ്ങാൻ പറഞ്ഞത്, ഇവിടെ ഇരുന്നാ പോലെ, ഇവിടെ ഇരുന്നാ പോലെ, ഒന്ന് അവിടെ ഇരുന്നാ പോലെ, ഇരുന്നില്ലല്ലോ. എന്നിട്ട് നമ്മള് മാറാൻ നിൽക്കുക, പേരന്റ് എന്റെ ക്ലാസ് കേട്ടിട്ട് ഒരു ചുക്കും നിങ്ങൾ മാറൂല, വെറുതെ തോന്നുക. ഒരു ക്ലാസ് അങ്ങനെ ക്ലാസ് കേട്ടിട്ടൊക്കെ നന്നാകുകയാണെങ്കിൽ ആരൊക്കെ എവിടെയൊക്കെ നന്നാണോ, എന്താണോ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം. ഞാൻ ക്ലാസ് എടുത്തിട്ട് ഇതുവരെ ആരും മാറിയില്ല. മാറിയണെങ്കിൽ നിങ്ങൾ വിചാരിക്കണം എന്നാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഉള്ളിൽ തോന്നണം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ശരിയാണ്, ഞാൻ രാവിലെ വീട്ടിലേക്ക് നേരത്തെ എത്തണം അല്ലേ. കോഴികളൊക്കെ 6 മണിക്ക് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്, ഞാനും അതിൽ പെട്ടൊരു കോഴിയാണ് ഏ. ഞാൻ ചെയ്യണം 6 മണിക്ക് 7 മണിക്ക് എന്റെ വീട്ടിൽ, കാരണം മക്കളൊക്കെ പഠിക്കുകയാണ്, അവരെ കൂടെ ഇരിക്കണം, അവരോട് സ്വർക്കണം, അവരെ കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരോട് നല്ല നല്ല വാക്കൊക്കെ പറയണം അല്ലെ. അവരുടെ അടുക്ക് ബൈക്കിലൊക്കെ കൊണ്ടുപോകണം, അവരോട് സ്വറച്ച് സിനിമക്കൊക്കെ കൊണ്ടുപോകണം, അങ്ങാടി കൊണ്ടുപോയി ചായക്ക് വാങ്ങിക്കൊടുക്കണം. കൂട്ടുകാരൻ ആര്? അച്ഛൻ, അമ്മ, അപ്പ, അവരെല്ലാം പറയുന്നവരോട് അവന്റെ വേദന, അവന്റെ സങ്കടം. അവൻ കറുത്തിട്ടാണ്, മുഖക്കുരുണ്ട് അല്ലെ, അവന് എന്തൊക്കെ ടെൻഷനാണുള്ളത്. മൂവാറ്റുപുഴയിലെ എക്സാം എന്ന് പറഞ്ഞാൽ മിടിക്കുക, 2017 പേപ്പറാണ്, 18 മലയാള മനോരമ മാത്രം എല്ലാത്തിലും കുട്ടിന്റെ ഫോട്ടോ വന്നു. 21-ാം തീയതി വരെ പരീക്ഷ എത്തി 10-ാം ക്ലാസ്സിലെ, ഈ 6 എണ്ണം. നാളെ 7-ാമത്തെ പരീക്ഷ സോഷ്യൽ സയൻസ് ആണ്. അത് A+ കിട്ടൂല എന്ന് പേടിച്ചിട്ട് തലേ ദിവസം ആത്മഹത്യ ചെയ്തു, മണ്ണെണ്ണ വെച്ചിട്ട് ബാത്റൂമിൽ നിന്ന്. നാളെ നടക്കാൻ പോണ പരീക്ഷ അതിലെനിക്ക് A+ കിട്ടൂല എന്ന് പേടിച്ചിട്ട് 22-ാം തീയതി എഴുതേണ്ട പരീക്ഷ എഴുതാതെ ആത്മഹത്യ ചെയ്തു. ഞങ്ങളോട് ചോദ്യം ചോദിക്കുക, ആരാണ് ഈ കുട്ടിനെ അങ്ങനെ പേടിപ്പിച്ചത്? ആരാ പേടിപ്പിച്ചത് A+ എന്ന് പറഞ്ഞിട്ട്? നിങ്ങളും അധ്യാപകരും അല്ലേ. A+ ഒക്കെ നല്ലത്, ഓക്കെ, നല്ലത് കിട്ടണം, പക്ഷെ പേടിച്ചുകൊണ്ടാവരുത്. അഥവാ മോളെ 9 എണ്ണം ആയാലും സാറില്ല കേട്ടോ എന്ന് പറയണ ഇടയ്ക്കിടയ്ക്ക്. അഥവാ 2 മാർക്കിന് തോറ്റാലും സാറല്ല, ഞങ്ങളപ്പൊ തോറ്റിരുന്നു, പക്ഷെ നീ മാക്സിമം നോക്ക്,
നിന്റെ മാക്സിമം നോക്ക്, അമ്മയ്ക്കൊരു പ്രശ്നമില്ല, അച്ഛനൊരു പ്രശ്നമില്ല, സാറില്ല, ധൈര്യമായിട്ട് ഞങ്ങളുണ്ട് നിനക്ക്, ഞങ്ങളുണ്ട് നിനക്ക് എന്ന് പറയണം, മോട്ടിവേറ്റ് ചെയ്യാം. പക്ഷെ അവൾക്ക് വലിയ ടെൻഷനാണ്, എല്ലാവർക്കും കിട്ടി, എനിക്ക് കിട്ടാൻ ഞാൻ, സാറല്ല കിട്ടാഞ്ഞ സാറല്ല, ഒമ്പതെണ്ണം മതി, എട്ടെണ്ണം മതി, അച്ഛനും ഒന്നും കിട്ടിയില്ല, അച്ഛനും ഒരു എ പ്ലസ് കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, പക്ഷെ നിനക്ക് എണ്ണം കിട്ടിയില്ലേ ഹാഫ് ഇയർലിക്ക്, എണ്ണം കിട്ടിയില്ലേ, അടിപൊളി, അത് എട്ടെണ്ണം ആക്കാൻ പറ്റുമോ നോക്ക്, ഒമ്പതെണ്ണം ആക്കാൻ പറ്റുമോ നോക്ക്, പത്തെണ്ണം കിട്ടിയ എല്ലാവർക്കും സന്തോഷം, അത്രേ ഉള്ളൂ മോളെ, അത്രേ ഉള്ളൂ മോനെ, പേടിപ്പിക്കരുത്, പേടിപ്പിക്കരുത് എ പ്ലസ് പറഞ്ഞിട്ട്. അല്ലെ, ലോകത്തിന്റെ ചരിത്രം ജയിച്ചവരുടേത് മാത്രമാണ് എന്ന് വിചാരിച്ച ഞങ്ങൾ മണ്ടന്മാരാണ്. ലോകം ഉണ്ടാക്കിയത് തോറ്റവരും കൂടി കൂടിയിട്ടാണ്, തോറ്റവരും കൂടി കൂടി ചേർന്നിട്ടാണ് ഈ ലോകം ഉണ്ടാക്കിയത്. ലോകത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ തോറ്റവരുടേത് കൂടിയാണ്, ജയിച്ചവർക്ക് മാത്രമല്ല അവിടെ സ്ഥാനമുള്ളത്. പ്രത്യുജ്ഞൻ എന്ന് പറയുന്ന ഈ ആറാം ക്ലാസ്സുകാരനെ ഈ മുഖംമൂടിയിട്ട ആള് കഴുത്ത് ഞെരിച്ചു കൊന്നു ഡൽഹിയില്, റയൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളാ, വലിയ സ്കൂളാ, 2019 കോവിഡിന്റെ കുറച്ച് മുമ്പ്. എന്തിനാ കൊന്നത്? സ്കൂളിൽ നാളെ നടക്കുന്ന പരീക്ഷ, ഇന്ന് നടക്കുന്ന പരീക്ഷ നീട്ടിവെക്കാൻ, പരീക്ഷ നീട്ടിവെക്കാൻ ഒരുത്തനെ കൊന്നു നമ്മുടെ ഇന്ത്യയില്. പിന്നെ പിറ്റത്തെ ആഴ്ച എന്തുണ്ട്? പി ടി എം മീറ്റിംഗ്, ഇതേപോലെ അതുണ്ടാവും ചെയ്യരുത്, കാരണം കുറച്ച് വികൃതിയുള്ളതാണ് ഈ പ്ലസ് ടുകാരൻ, അതൊക്കെ നടക്കരുത്, സ്കൂൾ പൂട്ടണം. അതിന് ബാത്റൂം കൊണ്ടായിട്ട് ഈ ആറാം ക്ലാസ്സുകാരനെ പ്രത്യുജ്ഞൻ എന്ന് പറയുന്ന ഇവനിപ്പോ തൂക്കുകാരും കൊടുക്കണം. കൊല നടന്നു മണിക്കൂറുകൾക്കുള്ളിൽ, പിടിച്ചു, സിസിടിവി ക്യാമറ ഒക്കെ നോക്കി, വാച്ച്മാൻ പറഞ്ഞു ബാത്റൂമൊക്കെ കൊണ്ടുപോകണം കണ്ടിരുന്നു ഇങ്ങനെ ഒരു ചക്കൻ, ഏതായാലും പിടിച്ചു, ഇപ്പൊ ജയില്ല. ഞാൻ പറഞ്ഞത് പേടി, രണ്ട് പേടി അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാകും. ഒന്ന് ഫിയർ ഓഫ് ഫെയിലിയർ, രണ്ട് ഫിയർ ഓഫ് മിസ്റ്റേക്ക്. ഞാൻ പാടിയാൽ തെറ്റും, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകും, മിസ്റ്റേക്ക് മിസ്റ്റേക്ക് പറ്റുന്ന പേടി, രണ്ടാമത്തത് ഞാൻ തോറ്റുപോകും എന്ന പേടി. ഈ രണ്ടും വേണ്ട എന്ന് പറയാം. ധൈര്യമായിട്ട് പാടാൻ പറയാം, ധൈര്യമായിട്ട് പഠിക്കാൻ പറയാം, ധൈര്യമായിട്ട് കളിക്കാൻ പറയാം, ധൈര്യമായിട്ട് തോൽക്കാൻ പറയാം. തോൽക്കുകയാണെങ്കിൽ തോൽക്കണം എന്ന് പറയണ്ട, തോൽക്കുകയാണെങ്കിൽ സാരില്ല എന്ന് പറയാം. അടുത്തതിന് നമുക്ക് നോക്കാം, ഈ ഒന്നും കൂടി ഉഷാറായാൽ മതി, എന്റെ പഠനത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ തോറ്റത്, അടുത്ത പരീക്ഷ നമുക്കൊരു പിടി പിടിക്കണടാന്ന് പറയാം, സാരമില്ല അല്ലേ. ഇനി ഞാൻ ഒരാളെ കാണിച്ചാൽ, ഈ കുട്ടിക്ക് പത്താം ക്ലാസ്സിൽ നമ്മളെ പേര് സീനത്ത് എന്നാ, ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ പിന്നെ കൈമാറുന്ന കാര്യമാണ്. പത്താം ക്ലാസ്സിൽ എത്ര എ പ്ലസ് ആ കിട്ടിയത്? രണ്ടെണ്ണം, രണ്ട് എ പ്ലസ്, ഒന്ന് അറബിയില്, മറ്റത് ഇന്ത്യയിലോ ആണെന്നോ, രണ്ട് എ പ്ലസ്. സ്കൂളിൽ എവിടെ അഡ്മിഷൻ കിട്ടിയില്ല, കോളേജിൽ പ്ലസ് വൺ പ്ലസ് ടു മാർക്കില്ലാതെ കിട്ടൂലല്ലോ, മാർക്ക് വേണം. അപ്പോ ഇനി എന്താ ചെയ്യാന്നാലോചിച്ചു, എവിടെയും കിട്ടിയില്ല, എല്ലാ സ്കൂളിലും കൊടുത്തു. അവസാനം നമ്മള് പിന്നെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ പോയിട്ട്, അവിടെ നജാത്ത് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് സ്കൂളുണ്ട് നമ്മുടെ ഉമ്മറമ്മയിലേക്ക് നടക്കുന്നത്, ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം, നജാത്തിൽ പോയി കയ്യും കാലും പിടിച്ച് നമുക്ക് രണ്ട് എ പ്ലസ് കിട്ടി, നിങ്ങൾ സീറ്റ് കൊടുക്കുകയാണ്, എങ്ങനെയെങ്കിലും പ്രൈവറ്റ് സ്കൂളാണ്, ഫീസൊക്കെ അടക്കണം. അവസാനം പേര് കൊടുത്തു, സയൻസ് ഗ്രൂപ്പിലാണ് കൊടുത്തത്, അവർക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കാനായിരുന്നു താല്പര്യം, ചരിത്രം, പക്ഷെ അവിടെ സീറ്റ് ഒഴിവില്ല, സയൻസ് എടുത്ത് പഠിച്ചു. പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു, എത്ര എ പ്ലസ് ആ കിട്ടിയത്? ഒരൊറ്റ ഒന്ന്. അറബിയിൽ പ്ലസ് ടുവിൽ ഒരു എ പ്ലസ്, എസ് എസ് സിയിൽ എത്ര കിട്ടിയ? രണ്ടെണ്ണം. ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചു, എല്ലാ കോളേജിലും, എൻ എസ് എസ് കോളേജ്, മഞ്ചേരി, മമ്പാട്, അതുപോലെ ചുങ്കത്ര മാർത്തോമ കോളേജ്, എല്ലായിടത്തും, നിലമ്പൂരിൽ കോളേജിലൊക്കെ കൊടുത്തു, എവിടെ കിട്ടിയില്ല. ഡിഗ്രിക്ക്, ഡിഗ്രിക്ക് ചേരാനേ, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് മാർക്കില്ലല്ലോ, ഒരു എ പ്ലസ് അല്ലേ ഉള്ളൂ. ടി സിക്ക് ചേരാൻ തീരുമാനിച്ചു, ടി ടി സിക്ക്, അവിടെയും കിട്ടിയില്ല അഡ്മിഷൻ. ഇവളെന്ത് ചെയ്തു പറയും, നേരെ മഞ്ചേരിയിലേക്ക് ബസ് കയറി, അവിടെ ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എന്താ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പണി? കുട്ടികളെ എൻട്രൻസിന് ഇരുത്താം, എം ബി ബി എസും അല്ലെ, എഞ്ചിനീയർ ആക്കാം, ഡോക്ടർ എഞ്ചിനീയർ ആക്കാം. ഇവളവിടെ പോയി ചേർന്നു, അവിടുത്തെ അധ്യാപകർ പറഞ്ഞു, മോളെ ഈ തോറ്റു പോകും, നിനക്ക് എ പ്ലസ് ഒന്നേ ഉള്ളൂ, അതും അറബിയിലാണ്, ഇവിടെ സയൻസിൽ മാർക്ക് കിട്ടണം അല്ലെ, 600-ൽ 598 മാർക്ക് കിട്ടിയ കുട്ടികളെ കണ്ടിവിടെ, നീ തോറ്റുപോകും, നിന്നെ കൊണ്ട് പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു അവളോട്. അവള് പറഞ്ഞു, പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, പഠിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഐ ആം റെഡി ടു ചേഞ്ച്, മാറാൻ ഞാൻ തയ്യാറാണെന്ന് ആ കുട്ടി പറഞ്ഞു. ഇന്നു മുതൽ എന്നാ ചേർന്ന് പറഞ്ഞു, പൈസ പോയി കിട്ടുന്ന മാഷമാര് ഇവിടെ വന്നിട്ട് പഠിക്കാൻ തുടങ്ങി, എൻട്രൻസ് എഴുതി, പത്താം ക്ലാസ്സില് രണ്ട് എ പ്ലസ്, പ്ലസ് വൺ പ്ലസ് ടുവിൽ ഒരു എ പ്ലസ്, എൻട്രൻസ് എഴുതി, 1810 റാങ്കോട് കൂടി ആദ്യമായിട്ട് പാസ്സായി എൻട്രൻസ്. ഇപ്പോ കഴിഞ്ഞു കാൻസർ സിറ്റി മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് കോട്ടയില് അവർക്ക് അഡ്മിഷൻ കിട്ടി, 25,000 കൊടുത്തിട്ട് ഡോക്ടറായി. ഞാനാണ് ആ കുട്ടിക്ക് സ്വീകരണം കൊടുത്തപ്പോ മൊമെന്റിന്റെ കൈകൊണ്ട് അവരുടെ പള്ളി കമ്മിറ്റിക്കാരെ സ്വീകരണത്തിന് കളിയാവുന്ന് കൊടുത്തു. അപ്പോ സാരമില്ല എന്ന് വാറുണ്ട് പറയാം. ഞാന് എന്റെ നമ്പർ പറയാൻ പോകും, അതിനു മുമ്പ് ഞാനൊരു മെന്റലിസം കാണിച്ചു തരാം. അതായത്
നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്ക് പറ്റണം, മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറി ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോഴാണ് നല്ല പാരന്റ് ആകുന്നത്. അല്ലേ? ഒന്ന് നാല് സാധനങ്ങളാണുള്ളത്. ഒന്ന് ഒരു മൊബൈൽ ഉണ്ട്, ഒന്നൊരു ഗ്ലാസ് ഉണ്ട്, ഒന്നൊരു പുസ്തകം ഉണ്ട്, എന്റെ പുസ്തകമാണ്, രണ്ടാമത്തെ പൂവുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സാധനം ഒന്ന് ടച്ച് ചെയ്യും. ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സാധനം ടച്ച് ചെയ്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സാധനം ഇതും. ആ ഓക്കെ, അപ്പൊ നമുക്കിത് മാറ്റാം. ഇനി രണ്ട് സാധനം, പൂവുണ്ട് പിന്നെ പുസ്തകമുണ്ട്. ഇതിൽ രണ്ട് ഇഷ്ടപ്പെട്ട സാധനം ടച്ച് ചെയ്യും. ഞാൻ കടലാസിൽ എന്താ എഴുതിയെന്ന് നോക്കും. ശരിയാണെങ്കിൽ ഒരു കൈ നോക്കാങ്ങള്. പിന്നെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറിയിരിക്കാൻ പറ്റിയാണ് ഒരു രക്ഷിതാവിന്റെ, പ്രത്യേകിച്ച് മക്കളുടെ. അങ്ങനെ നിങ്ങൾ കയറിയിരുന്നാൽ പ്രായമാകുമ്പോ നിങ്ങള് മക്കള് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പറഞ്ഞ മനസ്സിലായി? അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ നിങ്ങൾക്ക് പറ്റും. ഈ ഉച്ച സമയത്ത് ഇങ്ങനെ ഒരു ക്ലാസ്സിന് വരുന്ന സമയത്ത് എനിക്കും ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഉറക്കം വരുമോ? കാരണം കൗൺസിലർമാരുടെ ക്ലാസ്സാണ്, അതിനെ കുറിച്ച് നമുക്ക് ആദ്യം ചില ധാരണകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ വന്ന സമയത്ത് ക്ലാസ് തുടങ്ങി അതിന്റെ ഒഴുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം അദ്ദേഹത്തിന്റെ തുടക്കത്തിന്റെ സ്വറ പറയാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ട്. ഇവിടെ സാറിന്റെ പേരിന്റെ കൂടെ മോട്ടിവേഷണൽ സ്പീക്കർ, സൈക്കോളജിക്കൽ കൗൺസിലർ ആൻഡ് റൈറ്റർ, ഇങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അതിന്റെ ആവശ്യമില്ല. കാരണം എം എ സുഹൈൽ, ദാറ്റ്സ് ഇനഫ്, അത്രയും മതി. കാരണം ഇവിടെ അതൊരു പിന്നെ ശരിക്കും ആലങ്കാരികമായിട്ട് അതിന്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരു സർവകലാ വല്ലഭനാണ്. കാരണം ഈ ഒരു മൂന്ന് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. കാരണം എത്ര വലിയ ഓഡിയൻസ് ആയാലും അവരെ പിടിച്ചു നിർത്തി ആ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ സാറ് കാണിച്ച ആ ഒരു കഴിവ് എങ്ങനെ അംഗീകരിക്കുമെന്ന് പറയില്ല. നമുക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരവസരം നമുക്ക് ഉണ്ടാക്കി തന്നതിന് നമ്മള് എച്ച് എസ് സി കെ എം യു പി സ്കൂളിലെ അതിന്റെ ഭാരവാഹികളോട്, അതിന്റെ അധ്യാപകരോട്, പി ടി എക്കാരോട്, എല്ലാവരോടും നന്ദി പറയാണ്. സാറിനൊരു ബിഗ് താങ്ക്സ്. താങ്ക് യു സർ. സാറിന്റെ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. സാറ് പറഞ്ഞപ്പോൾ തന്നെയാണ് വീട്ടില് ഞാനും ഹസ്ബൻഡും മക്കളും ഒക്കെ സാറിന്റെ ക്ലാസ് അതേ രീതിയിലൊക്കെ തന്നെയാണ്. സാറിന്റെ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞാല് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു വിചാരിച്ചത്. അപ്പൊ എവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയാണ്. ആദ്യമായി തന്നെ ഞാൻ ഒരു കാര്യം പറയാണ്. ഞാൻ പല ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും കേട്ടിട്ടുണ്ട്. പക്ഷേ വളരെ എന്താണ് മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് ഇവിടെ നടന്നത്. ഞാൻ സാറ് പറഞ്ഞ എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് നന്ദി പറയുന്നു. എൻ്റെ മകൻ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എന്ന് പ്ലസ് വണ്ണിന് ചേർന്ന ഫസ്റ്റ് പരീക്ഷയ്ക്ക് അവന് മാർക്ക് വളരെ കുറവായിരുന്നു. ടീച്ചർ പറഞ്ഞ് വളരെ ഇതായിരുന്നു. അവനെ ഇംഗ്ലീഷിൽ ഒന്നും കൂടി എവിടെയെങ്കിലും ഒരു വോയിസ് കൊടുക്കുന്നു. അന്നൊരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടി. അന്ന് ആ ദിവസം തന്നെ ആ പരീക്ഷ തന്ന ദിവസം തന്നെ അവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നു. ആ സാറ് ചോദിച്ചൊരു ചോദ്യം, ഇന്ന് നിങ്ങൾ പോയിട്ട് മാർക്ക് കുറഞ്ഞ കുട്ടികളെ നല്ല ഷൗട്ട് ചെയ്തായിരിക്കുന്നത്. അതുവരെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചത് ഓരോ മാർക്ക് കുറഞ്ഞതിന് കുറച്ച് ഇതൊക്കെ പറയണം. ആ സാറ് എന്നും പറഞ്ഞു തന്നതാണ് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു മുട്ടയെങ്കിലും വാങ്ങി നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ്. ഞാൻ അതൊന്ന് പരീക്ഷിച്ചു. സ്റ്റാർന്ന് കേക്ക് വാങ്ങി വീട്ടിൽ ചെന്നു. മോനെ, ഞാൻ എൻ്റെ മക്കളെ എന്ത് വളർച്ചക്കും അങ്ങനെ കേക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാറുണ്ട്. ഒരു കേക്ക് കൊണ്ടു ചെന്നോ തന്നെ അവൻ വലിയൊരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന മോൻ പറഞ്ഞു, എനിക്കെന്തിനു ഇത് എന്നത്. അത് മുറിച്ചു കൊടുത്ത് തൊട്ട് പിറ്റത്തെ പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും മോൻ നല്ല മാർക്ക്. ആ ഒരു കേക്കിൽ എന്താണ് ആ മാർക്ക്
അവൻ തന്നെ സ്വയം താല്പര്യമെടുത്ത് ഉയർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞു. അത് സാറ് പറഞ്ഞത് സ്നേഹത്തിലൂടെ പലതും നേടിയെടുക്കാൻ കഴിയും എന്നത്